നമസ്കാരം. കോൺഗ്രസ് വക്താവ് ഷമ മുഹമ്മദിൻ്റെ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പോസ്റ്റ് ചെയ്ത രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇങ്ങനെയാണ്. അത്, ഓൺ മൈ വേ ടു കോഴിക്കോട് ഫ്രം കണ്ണൂർ, ഫസ്റ്റ് ഗോ ടു ഇൻ ടു എൻ ഓട്ടോ ഫ്രം മൈ ഹോം ടു ദ റെയിൽവേ സ്റ്റേഷൻ, ടേക്കിംഗ് എ ട്രെയിൻ ഫ്രം ദെയർ ടു കോഴിക്കോട്, സേവ് എൻവയോൺമെൻറ്റ് ബൈ യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ട്. അവർ കണ്ണൂരിൽ നിന്നും കോഴിക്കോടേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ആദ്യം റെയിൽവേ സ്റ്റേഷൻ വരെ അവരൊരു ഓട്ടോ എടുത്തു പോയി. അതിനുശേഷം കണ്ണൂരിൽ നിന്നും കോഴിക്കോടേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തു, യാത്ര ചെയ്തു. ഇതാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ്. June 7 ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുക, അങ്ങനെ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നാണ് ഷമ മുഹമ്മദിൻ്റെ ആദ്യത്തെ പോസ്റ്റ്. വളരെ നല്ലൊരു ആശയമാണ്. തീർച്ചയായും നമുക്ക് എത്രമാത്രം സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള സാമ്പത്തിക ഭദ്രതയും കഴിവും ഉണ്ടെങ്കിൽ പോലും പൊതുഗതാഗതങ്ങളെ പരമാവധി ഉപയോഗിക്കുക, അതുവഴി നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ കഴിയും, ഇന്ധനം കത്തിക്കുന്നത് കുറയ്ക്കാൻ കഴിയും, റോഡിലെ ട്രാഫിക് കുറയ്ക്കാൻ കഴിയും. അങ്ങനെ നിരവധി പ്രത്യേകതകൾ, ലാഭങ്ങൾ ഇത്തരമൊരു നയം കൊണ്ടുണ്ട്. തീർച്ചയായും നല്ലൊരു സന്ദേശമാണ് ഈ ഷമ മുഹമ്മദ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. അതിനുള്ളിൽ അവർ ട്രെയിനിനകത്തു നിന്നുള്ള ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു ട്രെയിനിൻ്റെ ഉള്ളിലെ ചിത്രമാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ലവ്ലി ട്രെയിൻ റൈഡ് ഓൺ ആൻഡ് ഓൺ ടൈം, നോ നീഡ് ഫോർ കെ റെയിൽ എന്നാണ്. അതായത് വളരെ മനോഹരമായ ഒരു ട്രെയിൻ യാത്രയായിരുന്നു. അതും കൃത്യസമയത്താണ് ട്രെയിൻ ഓടുന്നത്. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഇനിയിപ്പോൾ ഒരു കെ റെയിലിൻ്റെ ആവശ്യമില്ല എന്നാണ് ഷമ മുഹമ്മദ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള പോസ്റ്റുകളാണ്. ഇതിനെതിരെ ഒന്നും പറയാനില്ല. പക്ഷേ ഷമ മുഹമ്മദിനെ നമുക്കെല്ലാവർക്കും അറിയാം, ടെലിവിഷൻ ചാനലുകളിൽ കോൺഗ്രസിൻ്റെ മുഖമാണ്. ഇടയ്ക്കിടെ അബദ്ധമൊക്കെ പറയുമെങ്കിലും കോൺഗ്രസ്സിന് വേണ്ടി ഗർജിക്കുന്ന ഒരു സിംഹം തന്നെയാണ് ഈ ഷമ മുഹമ്മദ്. പലപ്പോഴും ബി ജെ പിക്കെതിരെ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ പറയാറുണ്ട്. ഭാഷയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഷമ മുഹമ്മദിന്. മലയാളം ശരിയായി വഴങ്ങാറില്ല. അതുകൊണ്ട് തന്നെ വലിയ ഒച്ചപ്പാടും ബഹളവുമൊക്കെ ഇവർ വരുന്ന ടെലിവിഷൻ ഷോകളിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തു വില കൊടുത്തും ബി ജെ പി എതിർക്കുക, നരേന്ദ്രമോദിയെ ഞാൻ വെറുക്കുന്നു, അമിത്ഷായെ വെറുക്കുന്നു, യോഗിയെ വെറുക്കുന്നു എന്നെല്ലാമുള്ള തീക്ഷ്ണമായ നിലപാടുകൾ ഈ ഷമ മുഹമ്മദിനുണ്ട്. ബി ജെ പി ഭരണത്തെ വലിയ രീതിയിൽ വിമർശിക്കുന്നയാളാണ്. ബി ജെ പി വർഗീയത പുലർത്തുന്നു അല്ലെങ്കിൽ വർഗീയത പ്രചരിപ്പിക്കുന്നു എന്നെല്ലാം മുസ്ലിങ്ങളെ അടിച്ചമർത്തി ഭരിക്കുന്നു. ലക്ഷദ്വീപിലും കശ്മീരിലും മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നത് ബി ജെ പി ആണ്. ഈ തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രസ്താവനകളും കടുത്ത ബി ജെ പി വിരുദ്ധയുമാണ് ഈ ഷമ മുഹമ്മദ്. ആ ഷമ മുഹമ്മദ് പോലും ഇന്ന് റെയിൽവേ മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന ഒരു നല്ലൊരു ടെസ്റ്റിമോണിയായി ഇതിനെ പരിഗണിക്കാം. കാരണം 2014 ഷമ മുഹമ്മദിൻ്റെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇറങ്ങിപ്പോകുമ്പോഴുള്ള ട്രെയിനുകളല്ല ഇപ്പോഴത്തെ ട്രെയിനുകൾ എന്നവർ മനസ്സിലാക്കിയിരിക്കുന്നു. വൈകിയാണ് മനസ്സിലാക്കിയത്. ഈ ടെലിവിഷനിൽ കിടന്ന് ഈ ബഹളമൊക്കെ വയ്ക്കുമ്പോൾ ആ സമയത്തെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് പൊതുഗതാഗതത്തെ ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്തിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ മോദി സർക്കാരിനെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ കുറേ ഇടവേളയ്ക്ക് ശേഷമാണ് അവർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതൊരു വലിയ അത്ഭുതമായി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം ഷമ മുഹമ്മദ് ഓർക്കണം, സാധാരണക്കാരൻ ദിനം പ്രതി ഉപയോഗിക്കുന്ന കമ്പാർട്ട്മെൻറ്റുകളാണത്. ഇന്ന് ഷമ മുഹമ്മദിന് അത് ഒരത്ഭുതമായി തോന്നിയേക്കാം. ഒരുപക്ഷെ ആഡംബര കാറുകളിലും അതുപോലെ തന്നെ വിമാനത്തിലും യാത്ര ചെയ്ത് പരിചയമുള്ള അവർക്ക് ഇതൊരത്ഭുതം തന്നെയായിരിക്കാം. പക്ഷേ കേരളത്തിലെ എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അറിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് റെയിൽവേ 2014 മൻമോഹൻ സിംഗ് ഇറങ്ങിപ്പോകുന്ന ആ സമയത്തുള്ള റെയിൽവേ അല്ല. ഒരുപാട് മാറിയിരിക്കുന്നു. ഇന്ത്യ ലോകരാജ്യങ്ങളുടെ ഇടയിൽ നാണം കെട്ടുപോയ ഒരു സംഭവമാണ് നമ്മുടെ ട്രെയിനുകളിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന പാളത്തിലേക്ക് തുറന്ന ടോയ്ലറ്റുകൾ. ഇന്ന് ആ ടോയ്ലറ്റുകളെല്ലാം മാറി 100% ബയോ ടോയ്ലറ്റുകളായി കഴിഞ്ഞു.
നമ്മുടെ ഈ സെക്കൻഡ് ക്ലാസ് യാത്ര പോലും സെക്കൻഡ് സിറ്റിംഗ് കമ്പാർട്ട്മെൻറ്റിലെ യാത്ര പോലും ഇന്ന് സുഖകരമാണ്. ട്രെയിനുകൾ കൃത്യസമയത്തോടുന്നുണ്ട്. തീർച്ചയായും കേരളത്തിൽ പാളത്തിലെ ചില അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നത് കാരണം ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പൊതുവിൽ ഇന്ത്യയിലെമ്പാടും ട്രെയിനുകൾ കൃത്യസമയം ഇന്ന് പാലിക്കുന്നുണ്ട്. അതോടൊപ്പം പാതയുടെ നവീകരണം ഈ കഴിഞ്ഞ 8 വർഷങ്ങളായി പാതയുടെ നവീകരണത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. വൈദ്യുതീകരണത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇന്ത്യയിൽ ആളില്ലാത്ത ലെവൽ ക്രോസിംഗ് ഇന്ന് കാണാനില്ല. ആളില്ലാത്ത ലെവൽ ക്രോസിംഗ് മുക്തമായ ഭാരതമായി ഇന്ത്യ പ്രഖ്യാപിക്കപ്പെട്ടിട്ട് വർഷങ്ങളേറെയാകുന്നു. അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ റെയിൽവേ രംഗത്ത് നടന്നു വരുന്നത്. ഈ പാതകളും വൈദ്യുതീകരണവും കോച്ചുകളും എല്ലാം മെച്ചപ്പെടുന്നതോടുകൂടിയാണ് ഇന്ത്യയിൽ ട്രെയിനുകളുടെ വേഗം കൂട്ടുക എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ റെയിൽവേ ഉള്ളത്. വന്ദേ ഭാരത് ട്രെയിനുകൾ, നൂറുകണക്കിന് വന്ദേ ഭാരത് ട്രെയിനുകൾ ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലേക്കും പായാൻ പോവുകയാണ്. അവിടെയാണ് കേരയിൽ പോലുള്ള പദ്ധതികളുടെ ഒരു അനാവശ്യം അവിടെയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇന്ന് ഷമാ മുഹമ്മദിന് ആ വികസനം ബോധ്യപ്പെട്ടിരിക്കുന്നു. അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു എന്നത് സ്വാഗതാർഹമാണ്. പക്ഷേ നമ്മൾ കേരയിലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കേരയിൽ ഒരു ബുള്ളറ്റ് ട്രെയിൻ ആണ്. തീർച്ചയായും നമുക്ക് നമ്മുടെ ട്രെയിൻ യാത്രകളിൽ വേഗത വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അത് വന്ദേ ഭാരത് ട്രെയിനുകൾ ഏകദേശം സെമി സ്പീഡ് ട്രെയിനുകൾക്കനുസൃതമായ ഒരു വേഗത കൈവരിക്കുന്നുണ്ട് ഏകദേശം. പക്ഷേ നമ്മൾ ലോകരാജ്യങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ 10-20 രാജ്യങ്ങളിൽ മാത്രമാണ് ബുള്ളറ്റ് ട്രെയിനുകളുള്ളത്. ഈ ബുള്ളറ്റ് ട്രെയിനുകളിൽ മിക്കതും ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഓടുന്നവയാണ്, അല്ലെങ്കിൽ ഒരു വൻകിട നഗരത്തിൽ നിന്ന് മറ്റൊരു വൻകിട നഗരത്തിലേക്ക് ഓടുന്നവയാണ്. ഇന്ത്യയിലും അത്തരം പദ്ധതികൾ പരിഗണിക്കുന്നത് 10-12 പദ്ധതികൾ ഇന്ന് പരിഗണനയിലുണ്ട്. അതിൽ പലതും വൻകിട നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ്. മുംബൈയിൽ നിന്നും ഗുജറാത്തിലേക്കാണ് ബുള്ളറ്റ് ട്രെയിൻ, ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോകുന്നത്. ഇന്ന് തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡേക്ക് അത്തരമൊരു ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആരാണ് അതിൽ യാത്ര ചെയ്യാനാവുക? ഒരു വിമാനക്കൂലിക്ക് സമമായ, ഏകദേശം വിമാനക്കൂലിക്ക് സമമായ ഒരു തുക കൊടുത്തുകൊണ്ട് ടിക്കറ്റ് എടുത്ത് ആരാണ് കാസർഗോഡേക്ക് യാത്ര ചെയ്യാനുണ്ടാവുക? തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലേക്കോ കണ്ണൂരിലേക്കോ യാത്ര ചെയ്യുന്ന, വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ പോലും ഈ കേ റെയിൽ എന്ന് പറയുന്ന ബുള്ളറ്റ് ട്രെയിനിൽ കയറാനുണ്ടാവില്ല എന്നത് ഒരു വസ്തുതയാണ്. ആ വസ്തുത കാണാതെ പിണറായി വിജയൻ സർക്കാർ അഹന്ത കാട്ടുകയും ഷമാ മുഹമ്മദിനെ പോലുള്ള കോൺഗ്രസ്സുകാർ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമ്പോഴും ഇത് ഒരു ഉത്തരമാണ്. അവർ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന അനുഭവം, സാധാരണക്കാരനെ പോലെ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഉണ്ടാകുന്ന അനുഭവം, അവരുടെ അഭിപ്രായങ്ങൾക്ക്, നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾക്ക് തീർത്തും ഘടകവിരുദ്ധമാണ്. മാറ്റം സ്വാഗതാർഹമാണ്. കോൺഗ്രസ് നേതാവ് ചൂണ്ടിക്കാണിക്കുന്ന മാറ്റങ്ങൾ ജനങ്ങൾക്ക് ഇതിനോടകം പരിചയമുള്ള മാറ്റമാണ് എന്നേ ചൂണ്ടിക്കാണിക്കാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.